പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ളത് കുറച്ച് ആനുകാലിക ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ വെബ്കോ LD ആയാലും ഇനി LGS യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് യൂണിവേഴ്സിറ്റി LGS അങ്ങനെ വേണ്ട എല്ലാത്തിനും ഉപകരിക്കുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ള മാതൃഭൂമി കറണ്ട് അഫെയർസ് തൊഴിൽ വാർത്ത കറണ്ട് അഫെയർസിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? അത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലാണ്. അപ്പോൾ ചെന്നൈയിലെ ബഹിരാകാശ ഗവേഷണ സ്റ്റാർട്ടപ്പായ അഗ്നി നിഗുൽ കോസ്മോസ് ആണ് സ്വന്തം വിക്ഷേപണ കേന്ദ്രം സജ്ജമാക്കിയത്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റിൻ്റെ പര്യവേഷണ വിക്ഷേപണം 2022 നവംബറിൽ നടന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പരിസ്ഥിതിയുടെ ഓസ്കാർ എന്നറിയപ്പെടുന്ന എർത്ത് ഷോട്ട് പുരസ്കാരം നേടിയ കമ്പനി, പരിസ്ഥിതിയുടെ ഓസ്കാർ എന്നറിയപ്പെടുന്ന എർത്ത് ഷോട്ട് പുരസ്കാരം നേടിയ കമ്പനിയാണ് ഖെയ്തി കമ്പനി. ഖെയ്തി കമ്പനി അപ്പോൾ തെലങ്കാനയുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഖെയ്തി. ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ 2021 ഏർപ്പെടുത്തിയ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഏകദേശം 10 കോടി രൂപയാണ്. അപ്പോൾ 5 വിഭാഗങ്ങളുള്ള പുരസ്കാരങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണവും പുനരുജ്ജീവനവും എന്ന ഇനത്തിലാണ് അംഗീകാരം. അടുത്ത ക്വസ്റ്റ്യൻ, മങ്കി പോക്സിൻ്റെ പേര് ലോകാരോഗ്യ സംഘടന എപ്രകാരമാണ് മാറ്റിയത്? M-POX എന്ന പേരിലാണ്. മങ്കി പോക്സിൻ്റെ പേര് M-POX എന്ന് മാറ്റി. അടുത്തത്, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായി ആണ്. മല്ലിക സാരാഭായ്. അപ്പം നർത്തകി, നടി, സംവിധായക, ആക്ടിവിസ്റ്റ് തുടങ്ങിയ നിലവിൽ പ്രശസ്തമാണ്. ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വിക്രം സാരാഭായിയുടെയും നർത്തകി പാലക്കാട് ആനക്കര വടക്കത്ത് മൃണാളിനി സാരാഭായിയുടെയും മകളാണ്. അഹമ്മദാബാദിൽ മല്ലികയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ദർപ്പണ അക്കാഡമി ഓഫ് പെർഫോമിംഗ് ആർട്സ് വളരെ പ്രസിദ്ധമാണ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ളതെന്ന് കരുതപ്പെടുന്ന ജീവിയെ കണ്ടെത്തിയത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ളതെന്ന് കരുതപ്പെടുന്ന ജീവിയെ കണ്ടെത്തിയത് ഓസ്ട്രേലിയയിലാണ്. കടലിനടിയിൽ 600 മീറ്റർ താഴെ പാറയിടുക്കിലാണ് സൈഫോണോഫോർ എന്നൊരു കടൽ ജീവിയെ കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സ്ഫോർഡ് നിഘണ്ടു 2022 വാക്കായിട്ട് തിരഞ്ഞെടുത്തത് എന്താണ്? ഗ്ലോബിൻ മോഡ്. ഗ്ലോബിൻ മോഡ്. ഗ്ലോബിൻ മോഡ്. സാമൂഹിക നിയമങ്ങളും പ്രതീക്ഷകളും അവഗണിച്ച് ഒരുവിധ ഖേദവുമില്ലാതെ അവനവനിൽ തന്നെ അഭിരമിച്ച് അലസമായും അശ്രദ്ധമായും കഴിയുന്ന അല്ലെങ്കിൽ അത്യാർത്തി പുലർത്തുന്ന സ്വഭാവം എന്നാണ് ഈ പദത്തിന് നിഘണ്ടുവിലെ അർത്ഥം. സായുധ സേനാ പതാക ദിനം എന്നാണ് December 7 സായുധ സേനാ പതാക ദിനം December 7. ടൈം വാരിക 2022 പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? വ്ളോഡിമിർ സെലൻസ്കി. ഉക്രൈൻ പ്രസിഡൻ്റായിട്ടുള്ള വ്ളോഡിമിർ സെലൻസ്കി. ലോകത്തിലെ കരുത്തരായ 100 വനിതകളുടെ ഫോർബ്സ് പട്ടികയിൽ ഇടം നേടിയ കേന്ദ്രമന്ത്രി ആരാണ്? നിർമ്മലാ സീതാരാമൻ. ലോകത്തെ കരുത്തരായ 100 വനിതകളുടെ ഫോർബ്സ് പട്ടികയിൽ ഇടം നേടിയത് നിർമ്മലാ സീതാരാമൻ. 36 സ്ഥാനത്താണ് നിർമ്മല. 4 വർഷമാണ് പട്ടികയിൽ സ്ഥാനം പിടിച്ചത്. മറ്റ് 5 ഇന്ത്യൻ വനിതകളും ഈ പട്ടികയിൽ ഉണ്ട്. ബ്രിട്ടന് ശേഷം അടുത്തിടെ ഇന്ത്യൻ വംശജൻ പ്രധാനമന്ത്രിയെ രാജ്യം ഏത്? അയർലൻഡാണ്. ബ്രിട്ടന് ശേഷം ഇന്ത്യൻ വംശജൻ പ്രധാനമന്ത്രിയെ രാജ്യം അയർലൻഡ്. ലിയോ വരദ്കർ 2 തവണയാണ് ഇവിടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ മിസൈൽ വേദ യുദ്ധക്കപ്പൽ ഏത്? INS മോർ മുഗാവോ. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ മിസൈൽ വേദ യുദ്ധക്കപ്പലാണ് INS മോർ മുഗാവോ. അപ്പോൾ ഗോവയിലെ ചരിത്രപ്രസിദ്ധമായ മോർഗുവാവോ തുറമുഖ നഗരത്തിൻ്റെ പേരാണ് ഈ കപ്പലിന് നൽകിയത്. അപ്പോൾ വിശാഖപട്ടണം ശ്രേണിയിലെ
രണ്ടാമത്തെ കപ്പലാണത്. അപ്പോൾ ശ്രേണിയിൽ നാല് കപ്പലുകൾക്ക് വിശാഖപട്ടണം, മോർവുഗാവോ, ഇംഫാൻ, സൂറത്ത് എന്നിങ്ങനെ പേര് നൽകിയിട്ടുണ്ട്. ഇനി മുംബൈയിലെ മഡ്ഗാവ് ഡോക്കപ്പൽ നിർമ്മാണശാലയിലാണ് നിർമ്മിച്ചത്. 163 മീറ്റർ ആണ് നീളം, 17 മീറ്റർ വീതി, മണിക്കൂറിലെ വേഗത 55 കിലോമീറ്റർ ആണ്. പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് ഗോവ മോചിക്കപ്പെട്ടതിൻ്റെ 60th anniversary December 19 മോർമുഗാവോ ഇന്ത്യയിൽ കടലിലിറക്കിയത്. ഇനി ഏകദിന ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇരട്ട സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഇഷാൻ കിഷൻ. ഏകദിന ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ള ഇന്ത്യൻ താരം ആരാണ്? ഇഷാൻ കിഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്കായ നബാർഡിൻ്റെ ചെയർമാനായിട്ടുള്ള മലയാളി ആരാണ്? അപ്പോൾ ഷാജി കെ വി. ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്കായിട്ടുള്ള നബാർഡിൻ്റെ ചെയർമാനായ മലയാളിയാണ് ഷാജി കെ വി. അതായത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്, എത്ര വർഷത്തിന് ശേഷമാണ് അർജൻറ്റീന ഫുട്ബോൾ ലോകകപ്പിന് കിരീടം നേടിയത്? 36 വർഷത്തിന് ശേഷം. 1978-86 വർഷങ്ങളിലാണ് അർജൻറ്റീന കപ്പ് നേടിയത്. 2022 ബ്രസീലിന് ശേഷം ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം കപ്പ് നേടിയത് 2022. ഇനി ദോഹയിലെ ലൂസൈൻ സ്റ്റേഡിയത്തിൽ 2022 December 18 നടന്ന ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫ്രാൻസിനെ മറികടന്ന് അർജൻറ്റീന ലോകകപ്പ് നേടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച ഭൈരോൺ സിംഗ് റാത്തോഡ് ഏത് നിലയിൽ പ്രസിദ്ധി നേടിയതാണ്? 1971 ഇന്തോ പാക് യുദ്ധത്തിൽ അസാമാന്യ ധീരത പ്രകടിപ്പിച്ച സൈനികൻ എന്നുള്ള നിലയിൽ. ഇദ്ദേഹത്തിൻ്റെ ജീവിതം ആധാരമാക്കിയാണ് പ്രശസ്ത ഹിന്ദി സിനിമ ബോർഡർ ഒരുക്കിയത്. സുനിൽ ഷെട്ടിയാണ് റാത്തോഡിനെ അവതരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ ചരമവാർഷിക ദിനമാണ് പരിനിർവാൺ ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ ബി ആർ അംബേദ്കറുടേത്. ആരുടെ ചരമവാർഷിക ദിനമാണ് മഹാപരിനിർവാൺ ദിനം? ഡോക്ടർ ബി ആർ അംബേദ്കർ. 1956 December 6 അദ്ദേഹം അന്തരിച്ചത്. അടുത്തത്, വോട്ടർ പട്ടികയുമായി ആധാർ ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ ജില്ല ഏത്? ആലപ്പുഴ. വോട്ടർ പട്ടികയുമായിട്ട് ആധാർ ബന്ധിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ഒന്നാമതെത്തിയതാണ് ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, 2022 December 2 അന്തരിച്ച ഫ്രഞ്ചുകാരനായ ഡൊമിനിക് ലാപ്പിയർ ഏത് നിലയിൽ പ്രസിദ്ധി നേടി? എഴുത്തുകാരനും പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ 2022 December അന്തരിച്ച വ്യക്തിയാണ് ഡൊമിനിക് ലാപ്പിയർ, എഴുത്തുകാരനും പത്രപ്രവർത്തകനുമാണ്. അമേരിക്കൻ എഴുത്തുകാരൻ ലാറി കോളിൻസുമായി ചേർന്ന് രചിച്ച ഈസ് പാരീസ് ബേണിംഗ് എന്ന ചരിത്രകൃതിയാണ് ഇവരെ പ്രശസ്തരാക്കിയത്. അപ്പം 2008 പത്മഭൂഷൺ ലഭിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയത് എങ്ങനെയെന്ന കഥകളിലൂടെ വിവരിക്കുന്ന കൃതിയാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നതിനെ പറ്റി വിശദമാക്കുന്നത്. അപ്പോൾ 22 അന്തരിച്ച December 2 അന്തരിച്ചത് ഡൊമിനിക് ലാപ്പിയർ, എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്നു. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.